ഹായ് വിവേഴ്സ് വെൽക്കം ടു തൗസൻഡ് ആരോസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ബിൻഷ മോഹൻദാസ് ഇന്ന് നമ്മൾ കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖർ സൽമാന്റെ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക തമിഴിലും ബോളിവുഡിലും തെലുങ്കിലും ഒക്കെ ഇപ്പോൾ വളരെ തിരക്കുള്ള താരമാണ് ദുൽഖർ സൽമാൻ ചെയ്യുന്നതെല്ലാം ഹിറ്റ് ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ ഇതിഹാസ പ്രണയകഥ എന്ന വിശേഷണവുമായി എത്തിയ സീതാരാമത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് റാം എന്ന കഥാപാത്രത്തിന് ലഭിച്ച വിജയത്തിന് ശേഷം ദുൽഖർ നായകനാകുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ് ഓഫ് കൊത്ത മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷയിൽ ഒരുക്കുന്ന കിങ് ഓഫ് കൊത്ത ദുൽഖർ ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു പ്രഖ്യാപനം തൊട്ടേ ചർച്ചയിൽ നിറഞ്ഞു നിന്ന കിങ് ഓഫ് കോത്തയുടെ ഫസ്റ്റ് ലുക്ക് അടുത്തിടെ പുറത്തുവിട്ടിരുന്നു എന്നും മലയാളികൾക്ക് മുൻപിൽ വ്യത്യസ്ത മേക്കോവറിൽ എത്തുന്ന ദുൽഖറിന്റെ വളരെ ഞെട്ടിക്കുന്ന ഒരു ലുക്ക് തന്നെയായിരുന്നു ഈ പോസ്റ്ററിലും കണ്ടത് ബിഗ് ബജറ്റ് മാസ് എന്റർടൈനറായി ഒരുങ്ങുന്ന കെ ഒ കെയിൽ ഇതുവരെ കാണാത്ത തീപ്പൊരി ലുക്കിലാണ് ദുൽഖർ എത്തുന്നത് ഇപ്പോഴിതാ കിങ് ഓഫ് കൊത്തയുടെ സെറ്റിൽ നിന്നുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം താരം നിങ്ങളുടെ സീൻ നേരത്തെ തീർത്താൽ സെറ്റിൽ കറങ്ങി അടിക്കാമെന്നാണ് ദുൽഖർ രാമേശ്വരത്ത് നിന്നുള്ള ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത് ഒരു ഒക്കെ വെച്ച് ലുക്കിലാണ് ദുൽഖർ സൽമാൻ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തിരക്കഥാകൃത്ത് അഭിലാഷ് എൻ ചന്ദ്രനാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മി ചിത്രത്തിൽ നായികയാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷയിൽ മാസ് ഗാങ്സ്റ്റർ ചിത്രമായി ഒരുക്കുന്ന ചിത്രത്തിൽ നടി ശാന്തി കൃഷ്ണയും ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് തിയേറ്ററിൽ ദൃശ്യവിസ്മയം തീർക്കുന്ന ഒരു എന്റർടൈനർ ആയിരിക്കും കിങ് ഓഫ് കോത്ത എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാണ് ആരാധകർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് ഒന്നടങ്കം പറഞ്ഞത് ദുൽഖറിന്റെ എക്കാലത്തെയും ഹൈബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് വേഫറർ ഫിലിംസും സി സ്റ്റുഡിയോയും ചേർന്നാണ് ആർ മൽക്കി സംവിധാനം ചെയ്ത ചുപ് റിവെഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്ന ബോളിവുഡ് ചിത്രമാണ് ദുൽഖറിൻ്റെതായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് ആർ ബൽക്കിയുടെ തന്നെ രചനയിൽ എത്തിയ ചിത്രമായിരുന്നു ഇത് സംവിധായകനൊപ്പം രാജാ സെൻ ഋഷി വർമാനി എന്നിവർ ചേർന്നാണ് തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയിരുന്നത് ഗൌരീഷിന്റെ ആർ ബൽക്കി രാകേഷ് ജുൻജു എന്നിവർ ചേർന്നായിരുന്നു നിർമ്മാണം പ്രമുഖ ബോളിവുഡ് സംവിധായകനും നടനുമൊക്കെയായിരുന്ന ഗുരുദത്തനുള്ള ആദരം എന്ന നിലയ്ക്കായിരുന്നു ഈ ചിത്രം ഒരുക്കിയിരുന്നത് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായ ചുപ് റിവെഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റിന് തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണം തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് ഇർഫാൻ ഖാനൊപ്പം എത്തി റോഡ് കോമഡി ഡ്രാമാച ചിത്രം കർവാനായിരുന്നു ദുൽഖറിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദുൽഖറിന്റെ ഈ അരങ്ങേറ്റ ചിത്രം തൊട്ടടുത്ത വർഷം അഭിഷേക് ശർമ്മയുടെ സംവിധാനത്തിൽ ദുൽഖർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ നിഖിൽ ഘോഡ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദി സോയ ഫാക്ടറും എത്തിയിരുന്നു ഈ ചിത്രങ്ങളിലെ താരത്തിന്റെ അഭിനയം പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയിരുന്നു പക്ഷേ ദുൽഖറിന്റെ ഈ ബോളിവുഡ് ചിത്രങ്ങൾ പ്രതീക്ഷിച്ചത്ര ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നില്ല പക്ഷേ ദുൽഖർ എന്ന നടനെ ബോളിവുഡ് സ്വീകരിക്കുന്ന കാഴ്ച നാം കണ്ടിരുന്നു കോളിവുഡും ദുൽഖറിനെ ഇരു കൈയും നീട്ടി തന്നെയായിരുന്നു സ്വീകരിച്ചത് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തയായ നൃത്ത സംവിധായക മാസ്റ്ററുടെ ആദ്യ സംവിധാന സംരംഭത്തിൽ ദുൽഖർ നായകനായെത്തിയ ചിത്രമായിരുന്നു ഹേയ് സിനാമിക ദുൽഖർ സൽമാനൊപ്പം അതിഥി റാവു ഹൈദരി കാജർ അഗർവാൾ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് ഈ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു തമിഴ് മക്കൾ നൽകിയത് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ നേടിയ മികച്ച വിജയത്തിന് ശേഷം എത്തിയ ഹേയ് സിനാമികയ്ക്കും മികച്ച പ്രതികരണം തന്നെയായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് പക്ഷേ തെലുങ്കിൽ ഒറ്റ സിനിമ സീതാരാമം കൊണ്ട് ദുൽഖറിനെ തെലുങ്കിന്റെ പ്രിയ താരമാക്കി മാറ്റുന്ന കാഴ്ചയും നാം കണ്ടു ഇങ്ങനെ അന്യഭാഷകളിൽ ദുൽഖർ നടന വിസ്മയം കാഴ്ചവെക്കുമ്പോൾ മലയാളികൾ പ്രതീക്ഷയിലായിരുന്നു ഡി ക്യുവിന്റെ അടുത്ത മലയാള ചിത്രത്തിനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കുറുപ്പ് ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ സജീവമാക്കിയ ചിത്രം കൂടിയായിരുന്നു കുറുപ്പ് ചിത്രം കോടി കളക്ഷൻ ആയിരുന്നു നേടിയത് ചിത്രത്തിലെ നടനും നിർമ്മാതാവും കൂടിയായ ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു ഇക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത് മുപ്പത്തി അഞ്ചു കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ കുറിപ്പ് തിയേറ്റർ ഒ ഡബ്ബിംഗ് സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെയാണ് വൻ തുക കളക്ട് ചെയ്തത് റിലീസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രം അൻപത് കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു കുറിപ്പ് ദുൽഖർ സൽമാൻ റോഷൻ ആൻഡ്രൂസ് ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ സല്യൂട്ട് എന്ന ചിത്രവും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു യായ ചിത്രം ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ വിശേഷിപ്പിച്ചാൽ ക്ലീൻ ത്രില്ലർ ആയിരുന്നു ത്രില്ലർ സിനിമകളുടെ സ്ഥിരം സമവാക്യങ്ങളിലൂടെ ആയിരുന്നില്ല സല്യൂട്ടിന്റെ സഞ്ചാരം എന്നത് ശ്രദ്ധേയമായിരുന്നു ക്ലൈമാക്സിലും ഉണ്ടായിരുന്നു ആ മാറി നടത്തം അതുതന്നെയാണ് സല്യൂട്ട് എന്ന ചിത്രത്തെ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചാനുഭവമാക്കി മാറ്റിയതും ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഹിറ്റടിക്കുന്ന ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തേക്കാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ആരാധകർ